നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇപ്പോൾ വളരെയധികം നിർണായകമായ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു ഫോൺ സംഭാഷണം നടന്നതായിട്ടുള്ള വാർത്തകളാണ് ലഭിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ജി ട്വൻ്റി ഉച്ചകോടിയും അതുപോലെ തന്നെ ക്വാഡ് ഉച്ചകോടിയും ഒക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ നിർണായകമായ പങ്ക് തന്നെയാണ് അല്ലെങ്കിൽ സ്വാധീനം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉടനടി തന്നെ ലഭിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഉക്രൈനെതിരായിട്ടുള്ള സൈനിക നടപടിയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിക്കുകയും അതുപോലെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗം എന്താണെന്ന് ഇന്ത്യയോട് ബോധിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നിലവിൽ ഉക്രൈനെതിരെ നടത്തി വരുന്നത് ഒരു പ്രത്യേകതരം സൈനിക ഓപ്പറേഷൻ ആണെന്നാണ് പുടിന്റെ നിന്നും വരുന്ന വിശദീകരണം ഇപ്പോഴത്തെ ഉക്രൈൻ പ്രതിസന്ധി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന ഇന്ത്യൻ നിലപാട് പ്രധാനമന്ത്രി അപ്പോഴും ആവർത്തിച്ച് പറയുകയായിരുന്നു ഇതിനുള്ള ഒരു മറുപടിയായി തന്നെയാണ് ഇതൊരു സാധ സൈനിക നടപടിയായി കണ്ടാൽ മാത്രം മതിയെന്നും ഒരു കാരണവശാലും യുദ്ധ നടപടിയായി കാണരുതെന്നുള്ള അഭ്യർത്ഥന ഇന്ത്യയോട് എടുത്തത് യുദ്ധ സാഹചര്യം നീളുന്നത് ഒഴിവാക്കണമെന്നുള്ള ആവശ്യത്തിൽ ശക്തമായി ഇന്ത്യ ഉറച്ചു ഉക്രൈനു മേൽ പാശ്ചാത്യ പങ്കാളികളുടെ ഇടപെടൽ അപകടകരമായും വിധം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് തങ്ങൾക്ക് കടക്കേണ്ടി വന്നതെന്നാണ് പുടിൻ ഇതിന് മറുപടി നൽകിയത് ഇതോടൊപ്പം തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര കരാറുകളും അതുപോലെ തന്നെ മറ്റ് കയറ്റിറക്കുമതിയും ഒക്കെ ഈ സംഭാഷണത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് റഷ്യയിൽ നിന്നുമുള്ള ഇന്ധന ഇറക്കുമതി ഇനിയും ഇന്ത്യ ഇതുപോലെ തന്നെ തുടരുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം നേട്ടം തന്നെയായിരിക്കും റഷ്യയിൽ നിന്നും ഇന്ധന ഇറക്കുമതി നടത്തുന്നതിലൂടെ ലഭിക്കാൻ പോകുന്നത് ഇതിലൂടെ കൈവരുന്നത് വലിയ ഇന്ധന വിലക്കുറവ് തന്നെയായിരിക്കും ആയിരിക്കുമെന്ന സൂചന ഇതിനോടകം തന്നെ പ്രധാനമന്ത്രിയും പുറത്തുവിട്ടിട്ടുണ്ട് ക്രമേണ റഷ്യയിൽ നിന്നുമുള്ള ഇന്ധനം വാങ്ങുന്നതോടുകൂടി ഇന്ത്യയിലെ ഇന്ധന നിരക്ക് നമുക്ക് ക്രമേണ ക്രമേണ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രത്യാശ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ ഉയർന്നു കാണുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു പതിനെട്ട് ശതമാനത്തിലധികം വർധനവ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ സാഹചര്യത്തിലാണ് റഷ്യയും വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുടിൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ സാഹചര്യത്തിലെ തീരുമാനങ്ങളുടെ പുരോഗതിയാണ് ഇപ്പോൾ ഇരു നേതാക്കളും വിലയിരുത്തിയത് എങ്ങനെയാണ് നമ്മുടെ സൗഹൃദ ബന്ധം മുന്നോട്ട് പോകുന്നത് ഒപ്പം കാർഷിക ഉൽപ്പന്നങ്ങൾ ഫെർട്ടിലൈസർ മരുന്നുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി കരാറുകളൊക്കെ തന്നെ വളരെയധികം സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ തന്നെ ഊർജ്ജ ഭക്ഷ്യ വിപണികളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളാണ് പ്രധാനമായും നേതാക്കൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇതിനുള്ള ഒരു പരിഹാര മാർഗം കൂടി ഇതിലൂടെ നിർദ്ദേശിക്കുകയാണ് പ്രധാന ലക്ഷ്യം ഒപ്പം സൗഹൃദവും സഹകരണവും കൂടുതൽ മെച്ചമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇരു നേതാക്കളും തീരുമാനിച്ചിട്ടുള്ളത് ഒരു കാരണവശാലും നയതന്ത്ര മേഖലയിൽ ഒരു വിള്ളൽ പോലും വരുത്തരുത് എന്ന തീരുമാനം ഇരുവരും കൈക്കൊണ്ടിട്ടുണ്ട്